ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരള ജിയോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ, അല്ലേ? അപ്പം നമ്മൾ അതിനകത്ത് കേരളത്തിലെ നദികളിൽ പെരിയാർ നദീനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരതപ്പുഴ നദീനെ കുറിച്ചാണ്. ഭാരതപ്പുഴയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ PSC ബുള്ളറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഭാരതപ്പുഴയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എവിടെ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്? നമുക്കറിയാം, ആനമലയിൽ നിന്ന്, അല്ലേ? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. അടുത്തെന്താണ്, കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അത് പെരിയാറാണ്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. ഇപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. അടുത്തത് കേരളത്തിൻ്റെ നൈൽ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അതും ഭാരതപ്പുഴയാണ്. ഓക്കെ, ദെൻ ആദ്യകാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്ന പേരാണ് നിള. ഓക്കെ, ആദ്യകാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്ന പേര് നിള. പിന്നെ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം, തൃശ്ശൂർ. ഓക്കെ, ഈ മൂന്ന് ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ദെൻ ഭാരതപ്പുഴ അറിയുന്ന മറ്റു പേരുകൾ എന്തൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പേരാർ, പൊന്നാനിപ്പുഴ. ഓക്കെ, അപ്പോൾ പേരാർ, പൊന്നാനിപ്പുഴ, നീള, നൈൽ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. അടുത്തെന്താണ്, ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ? കണ്ണാടിപ്പുഴ, ദൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഓക്കെ അല്ലേ? അടുത്തതെന്താണ്, നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? ഓക്കെ, ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ആരാണ്? MT വാസുദേവൻ നായർ. ഓക്കെ, MT വാസുദേവൻ നായർ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ, അല്ലേ? P കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തി. രണ്ട് പോയിന്റ്സും മാറിപ്പോകരുത്. അടുത്തെന്താന്ന് നോക്കാം, ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് എന്തെന്നാണ്? ശോകനാശിനി പുഴ. ഓക്കെ, ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. അപ്പം അങ്ങനെ ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയ വ്യക്തി ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്ന പേര് നൽകിയത്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം, ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം എവിടെ വെച്ചാണ്? മായന്നൂർ. ഓക്കെ, ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് മായന്നൂർ. കണ്ണാടിപ്പുഴ, അല്ലേ? ഇതൊക്കെ എന്താണ്? കണ്ണാടിപ്പുഴ എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. ഓക്കെ, അപ്പോൾ കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയിൽ ചേരുന്ന സ്ഥലം ഏതാണ്? പറളി. ഓക്കെ, ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? കണ്ണാടിപ്പുഴയാണ്. ഓക്കെ, അപ്പോൾ കണ്ണാടിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചിറ്റൂർ പുഴ. ഓക്കെ, ഭാരതപ്പുഴയെ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് മലമ്പുഴ ഡാം. ഓക്കെ, അപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. ഓക്കെ, ഇത്രയും പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്നത് മായന്നൂരിൽ, ദെൻ കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്നത് എവിടെയാണ്? പറളിയിൽ. കണ്ണാടിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചിറ്റൂർ പുഴ. ഓക്കെ, അപ്പോൾ ഭാരതപ്പുഴയെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ട് ഏതാണ്? മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, മാമാങ്കം നടന്നിരുന്ന നദീതീരം ഏതാണ്? നമുക്കറിയാം, ഭാരതപ്പുഴയാണ് അല്ലേ. മാമാങ്കം നടന്നിരുന്ന നദീതീരമാണ് അത് ഭാരതപ്പുഴ. ഓക്കെ, മാമാങ്കം നടന്നിരുന്ന സ്ഥലം എവിടെയാണ്? അത് തിരുനാവായ. ഓക്കെ, തിരുനാവായയിലാണ് മാമാങ്കം നടന്നിരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റ്സ് ആണ്, കാരണം ഇതൊക്കെ PSC നിരന്തരം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതുപോലെ തന്നെ മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ വിചാരിക്കും പമ്പ നദിയുമായിട്ടാണ് അല്ലേ. അല്ല, ഏത് നദിയുമായിട്ടാണ്? ഭാരതപ്പുഴയുമായിട്ടാണ് മിനി പമ്പ എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ മിനി പമ്പ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴ. ദെൻ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണ്?
ദൂതപ്പുഴയുടെ. ഓക്കെ, ദൂതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് കുന്തിപ്പുഴ. ദെൻ അടുത്തെന്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുരിശിമംഗലം എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓക്കെ, അടുത്തെന്താണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തി അല്ലേ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്. ഭാരതപ്പുഴയുടെ പതനം എവിടെയാണ്? അറബിക്കടലിൽ. ഓക്കെ, അറബിക്കടലിലാണ് ഭാരതപ്പുഴയുടെ പതനം. അറബിക്കടലിൽ എവിടെയാണ്? പൊന്നാനി. ഓക്കെ, ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. ദെൻ കേന്ദ്ര സർക്കാർ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രം ഏതാണ്? നിള വിജ്ഞാന കേന്ദ്രം. ഓക്കെ, നിള വിജ്ഞാന കേന്ദ്രമാണ് കേന്ദ്ര സർക്കാർ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പോയിന്റുകൾ. ഇനി നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിൽ പലരും ജോലി ചെയ്തും അതുപോലെ തന്നെ വീട്ടു ജോലികൾക്കിടയിലൊക്കെ ഇരുന്നിട്ട് പഠിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയം മാത്രമായിരിക്കും പഠനത്തിന് കിട്ടുക. അപ്പൊ ഈ കിട്ടുന്ന സമയം കളയാണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ലെവൽ പ്രിലിമിനറി മെയിൻസ് എക്സാമിന്റെ നോട്ട്സുകൾ സിലബസ് അനുസരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നോട്ടുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളാണ്. അതായത് ശ്രീധര മേനോന്റെയും എസ് സി ആർ ടി പാഠഭാഗം അങ്ങനെ നിരവധി ബുക്കുകൾ റെഫർ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് മാത്രമല്ല, ഈ നോട്ട്സ് വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നിന്നെല്ലാം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് വേണം പഠിക്കണമെന്നുണ്ടെങ്കിൽ സി പി ഒ, വുമൺ സി പി ഒ, അതുപോലെ തന്നെ എസ് സി ആർ ടി ഫോളോ ചെയ്യുന്നവർക്കായി എസ് സി ആർ ടി ഗാല, ഇനി എൽ ഡി സി ഫോളോ ചെയ്യുന്നവർക്കായി ബീറ്റ് എൽ ഡി സി, എൽ പി യു പി ഫോളോ ചെയ്യുന്നവർക്കായിട്ട് ഗ്രാബ് എൽ പി യു പി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി സ്റ്റഡി പ്ലാൻ ഇതിനകത്ത് ഓൺ ഗോയിങ് ആണ്. നിങ്ങൾക്ക് ഏത് എക്സാമിനാണോ നിങ്ങൾ പഠിക്കുന്നത് ആ എക്സാമിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആദ്യം തൊട്ട് തന്നെ ഡേ വണ്ണ് തൊട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അത് മാത്രമല്ല, ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആപ്പിനകത്ത് മെന്റർ സപ്പോർട്ട് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ഫ്രീ ട്രയലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട്. 6 മാസത്തേക്ക് 890 രൂപയാണ് പ്രീമിയം വരുന്നത്. ഈ ഒരു എമൗണ്ടിൽ എല്ലാ ലെവലും നിങ്ങൾക്ക് അൺലോക്കായി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ടീന ഡിസ്കൗണ്ട് 5 എന്ന കോഡ് 8921331609 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പം നമുക്കിനി ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി എസ് സി ബുള്ളറ്റിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ നോക്കാം. ഓക്കെ, ദൈർഘ്യത്തിലും വലിപ്പത്തിലും രണ്ടാം സ്ഥാനമുള്ള ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. കേവലം ഒരു നദി എന്നതിലുപരി കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൻ്റെ ജീവരേഖയാണ് ഭാരതപ്പുഴ. അടുത്തെന്താ പറഞ്ഞേ? കേരളത്തിൻ്റെ ചരിത്രത്തിലും സംഗീതത്തിലും നൃത്ത നാട്യങ്ങളിലും ചിത്രകലയിലും അക്ഷര പൈതൃകത്തിലും ഐതിഹ്യങ്ങളിലും പ്രമുഖ വ്യക്തികളുടെ ജീവിതത്തിലുമെല്ലാം ഈ നദിയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ദെൻ കേരള സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന നദിയായും കേരള പൈതൃകത്തിൻ്റെ പാരമ്പര്യമായ നദിയായും കണക്കാക്കപ്പെടുന്ന ഭാരതപ്പുഴയെ കേരളത്തിൻ്റെ നൈൽ എന്നും വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ദെൻ കേരളീയരുടെ ചിരിയിലും ചിന്തയിലും ഭാവരാഗ താളങ്ങളിലുമെല്ലാം സ്വാധീനം ചെലുത്തിയാണ് മലയാള സംസ്കൃതിയുടെ കളിത്തൊട്ടിലായ നിളയുടെ പ്രയാണം. ഓക്കെ, അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? പള്ളിപ്പുറം പട്ടണം ഉൾക്കൊള്ളുന്ന പരതൂർ ഗ്രാമം തൂതപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമ സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ പരതൂർ ഗ്രാമം എവിടെയാണ്? തൂതപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും സംഗമ സ്ഥാനത്താണ്. തൂതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ. ഓക്കെ, കുന്തിപ്പുഴയിൽ അണക്കെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കം പരിസ്ഥിതി സ്നേഹികളുടെ ഇടപെടലിലൂടെ പരാജയപ്പെട്ടു. ഓക്കെ, അപ്പോൾ തൂതപ്പുഴയുടെ പ്രധാന പോഷക നദിയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
അടുത്തത് നോക്കാം. 1857 സൈലന്റ് വാലിയിലെത്തിയ ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റാണ് ആ പേര് നൽകിയത്. കുന്തിപ്പുഴയുടെ ഇരുവശങ്ങളിലും കുന്തിരിക്ക മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. കുന്തിരിക്ക പുഴ ലോചിച്ചാണ് കുന്തിപ്പുഴ എന്ന പേരുണ്ടായതെന്ന് കരുതപ്പെടുന്നു. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് എന്താണ്? കുന്തി ദേവിയും മക്കളും കുളിച്ച നദിയായതിനാലാണ് കുന്തിപ്പുഴ എന്ന പേരിന് കാരണം എന്ന ഒരു പുരാണ പരാമർശവും ഉണ്ട്. ദൂതപ്പുഴയുടെ മറ്റൊരു പേരാണ് കരിമ്പുഴ. ഓക്കെ, അപ്പൊ ദൂതപ്പുഴയുടെ മറ്റൊരു പേരാണ് കരിമ്പുഴ. കാഞ്ഞിരപ്പുഴ, അമ്പൻകടവ്, പാണ്ടിപ്പുഴ എന്നിവയും ദൂതപ്പുഴയുടെ പോഷക നദികളാണ്. അപ്പൊ ദൂതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കാഞ്ഞിരപ്പുഴ, അമ്പൻകടവ്, തുപ്പാണ്ടിപ്പുഴ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ദൂതപ്പുഴയുടെ പോഷക നദികളാണ്. തിരുവേഗപ്പുഴയും പെരുന്തോളുമാണ് ദൂതപ്പുഴയുടെ തീരത്തെ പ്രധാന സ്ഥലങ്ങൾ. ഇതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. 6186 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഭാരതപ്പുഴയുടെ നദീതടമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീതടം. ഓക്കെ, ഇതിൽ 4400 ചതുരശ്ര കിലോമീറ്റർ, അതായത് 71% കേരളത്തിലും ബാക്കി 1786 ചതുരശ്ര കിലോമീറ്ററും എവിടെയാണ്? തമിഴ്നാട്ടിലുമാണ്. ഓക്കെ, മഴ കുറവായതും താരതമ്യേന വരണ്ടതുമായ പ്രദേശങ്ങളിലൂടെ, അതായത് തമിഴ്നാട് പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒഴുകുന്നത് കാരണം നദീതട വിസ്തൃതമാണെങ്കിലും ഭാരതപ്പുഴയ്ക്ക് ഒഴുക്ക് കുറവാണ്. സ്വാതന്ത്ര്യാനന്തരം നദിക്ക് കുറുകെ നിരവധി അണക്കെട്ടുകൾ നിർമ്മിച്ചതും ഒഴുക്കിനെ ബാധിച്ചു. വേനൽക്കാലത്ത് നദിയുടെ പല ഭാഗങ്ങളിലും വറ്റി വരണ്ട നിലയിലാണ് കാണപ്പെടുന്നത്. അടുത്തെന്താ നോക്കാം. കേരളത്തിലെ രംഗനാട്യകലകളുടെ കേദാരമായ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു പോയിന്റ്. പിന്നെ കേരളീയ രംഗകലകൾക്കും മേളകലകൾക്കും ലോക ശ്രദ്ധേയൻ നേടിക്കൊടുത്ത നിരവധി ശ്രേഷ്ഠ കലാകാരന്മാരുടെ ജന്മഭൂമി നിളാതീരത്താണ്. ദെൻ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, മൃണാളിനി സാരാഭായ്, കോട്ടയ്ക്കൽ ശിവരാമൻ എന്നിങ്ങനെ നിരവധി കലാപ്രതിഭകൾ ഇക്കൂട്ടത്തിൽ പെടുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒറ്റപ്പാലത്ത് വെച്ചാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം ടി പ്രകാശന്റെ അധ്യക്ഷതയിൽ 1921 നടന്നത്. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ പോയിന്റ്സുകൾ കിട്ടിയില്ലേ. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത്. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ടി പ്രകാശന്റെ അധ്യക്ഷതയിലായിരുന്നു. 1921 ആ സമ്മേളനം നടന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ കിട്ടി. അടുത്തത് നോക്കാം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നീ ദേശീയ നേതാക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കേരളത്തിൽ നിക്ഷേപിച്ചത് തിരുനാവായയിലാണ്. അപ്പം അടുത്തത് നോക്കാം. നിളാതീരത്തെ നിരവധി സാംസ്കാരിക ബിംബങ്ങൾ പ്രതിഫലിക്കുന്ന പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയാക്കരയിൽ നിന്നൊരു പൂത്തുമ്പി എന്ന പാട്ടെഴുതിയത് ONV കുറുപ്പാണ്. ഓക്കെ, ആരാണ് സംഗീതം പകർന്നത്? N. വൈദ്യനാഥനാണ്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത വേനൽ കിനാവുകൾ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് ഇത്. അപ്പം നിങ്ങൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ ഒന്ന് കേട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? നിരവധി മലയാള ചലച്ചിത്രങ്ങൾക്കും ഷോർണൂരും പരിസരത്തുമുള്ള നീളാതീരവും ലൊക്കേഷനായിട്ടുണ്ട്. ദേവാസുരം, രാവണപ്രഭു തുടങ്ങിയ ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള വീടുകളിലൊന്നായ വരിക്കാശ്ശേരി മന, അല്ലേ, നമുക്കൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു മനയാണ് വരിക്കാശ്ശേരി മന, അല്ലേ. അപ്പം അതെവിടെയാണ്? ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ്. ഓക്കെ, കേരളീയ വാസ്തുശില്പകലാ പാടവത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ഈ മന. അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലൂടെയും വടക്കൻ കേരളത്തിലെ ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മല്ലൂർ ശിവക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച പദ്ധതിയാണ് മിനി പമ്പ, അല്ലേ. അപ്പം നമ്മൾ നേരത്തെ നോക്കിയ ഒരു പോയിന്റാണ് മിനി പമ്പ. മിനി പമ്പ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണെന്ന് പറഞ്ഞു. ഇപ്പം എന്താണ് മിനി പമ്പ? എന്താണ് തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെയും
അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെയും ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മല്ലൂർ ശിവക്ഷേത്ര പരിസരത്തുള്ള ഒരു പദ്ധതിയാണ് എന്ത് മിനി പമ്പ. അവിടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് മിനി പമ്പ. അത് ഭാരതപ്പുഴയുടെ തീരത്താണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പം നമുക്കിന്ന് ഇത്രയും കാര്യങ്ങളാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാനുള്ളത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കുന്തിപ്പുഴ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി ഭവാനി, ഓപ്ഷൻ ഡി പാമ്പാർ. ഏതാണ്? ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് ആ ഒരു പോയിന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ. ഓപ്ഷൻ എ കുന്തിപ്പുഴയാണ് ആൻസർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സുകളെല്ലാം PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.